ഉത്തർപ്രദേശിലെ മുൻ എം എൽ എയും ഗുണ്ടാത്തലവനുമായ മുക്താർ അൻസാരി അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രി ആശുപത്രിയിൽ വെച്ചാണ് അൻസാരി മരിച്ചത് രാത്രി എട്ടേ മുക്കാലോടു കൂടി ജയിലിൽ വെച്ച് അൻസാരി അബോധാവസ്ഥയിലാവുകയായിരുന്നു ഉടൻ തന്നെ റാണി ദുർഗാവതി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ചികിത്സക്കിടെ ഹൃദയാഘാതം സംഭവിച്ച് അൻസാരി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതേസമയം പിതാവിന് സ്ലോ പോയിസൺ നൽകിയതാണെന്ന് മുക്താർ അൻസാരിയുടെ മകൻ ആരോപിച്ചു മരണത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആരാണ് മുഖ്താർ അൻസാരി എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അൻസാരി കൊന്നതാണോ ഞാൻ മേഘാപ്പി പണിക്കർ ഗുണ്ടാ തലവനും ബി എസ് പി സീറ്റിലും സ്വതന്ത്രനായും അഞ്ചു തവണ മാവു സദർ നിയമസഭാ മണ്ഡലത്തിലെ മുക്താർ അൻസാരി പ്രതിനിധീകരിച്ചിട്ടുണ്ട് അൻസാരി അറുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇതിൽ പതിനഞ്ചെണ്ണം കൊലപാതക കുറ്റമാണ് കോൺഗ്രസ് നേതാവിനെ അടക്കം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ മൗ ഗൗസിപൂർ വാരണാസി ജീൻപൂർ ജില്ലകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗുണ്ടാ സംഘത്തിൽ ചേർന്ന് അൻസാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വന്തമായ ഒരു ഗുണ്ടാ സംഘം ഉണ്ടാക്കുകയും ചെയ്തു സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലും അൻസാരി പ്രതിയാണ് രണ്ടായിരത്തി നാലിൽ ഇയാളുടെ കേന്ദ്രത്തിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ ജയിലിലായിരുന്നു ിൽ ബി ജെ പി എം എൽ എ കൃഷ്ണാനന്ദ റായിയെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു കള്ളത്തോക്ക് ലൈസൻസ് കേസിലും അൻസാരിക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇയാൾക്ക് പൂർവാഞ്ചൽ മേഖലയിൽ ബാഹുബലി എന്നാണ് വിളിപ്പേര് അൻസാരിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശുപത്രിക്ക് പുറത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് ഏർപ്പെടുത്തിയത് ഇയാളുടെ ഗുണ്ടാ സംഘത്തിലെ ആളുകൾ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ചിലയിടങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത് പിതാവിന്റെ മരണം ഹൃദയാഘാതമല്ല എന്നും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്ന് ആരോപിച്ചാണ് മകൻ ഉമൻ അൻസാരി രംഗത്തെത്തിയത് തങ്ങൾ വിവരം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെയാണ് കഴിഞ്ഞ ദിവസം താൻ പിതാവിനെ കാണാൻ ജയിലിൽ എത്തിയിരുന്നു പക്ഷേ അധികൃതർ അനുവാദം നിഷേധിച്ചു സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്നും മകൻ ഉമൻ അൻസാരി വ്യക്തമാക്കി അതേസമയം അൻസാരിയുടെ മരണത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവ് വന്നു മൂന്നംഗ സംഘം കേസ് അന്വേഷിക്കും തനിക്ക് ജയിലിൽ വെച്ച് വിഷം കലർത്തിയ ഭക്ഷണം നൽകിയതായി മുഖ്താർ അൻസാരി ബരാഗ്ബാങ്കി കോടതിയിൽ ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് വയറുവേദനയെ തുടർന്ന് പതിനാല് മണിക്കൂറോളം അൻസാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മൂത്രനാളിയിൽ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു അതേസമയം അൻസാരിയുടെ മരണത്തിൽ പ്രതികരിച്ച് കൊല്ലപ്പെട്ട ബി മുൻ എം എൽ എ കൃഷ്ണാനന്ദ റായയുടെ ഭാര്യ അൽക്കാറായി ഇന്ന് എൻ്റെ ഭർത്താവിനും ഞങ്ങളുടെ കുടുംബത്തിനും നീതി ലഭിച്ചിരിക്കുന്നു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഭർത്താവിന്റെ മരണശേഷം ഞങ്ങളുടെ കുടുംബം ഹോളി ആഘോഷിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഹോളി പോലെയാണ് തോന്നുന്നത് കൊടും കുറ്റവാളി ഇന്ന് ഭൂമുഖത്തു നിന്നും വിട പറഞ്ഞിരിക്കുന്നു അയാളുടെ പ്രവർത്തികൾ മൂലം അനാഥരായ എല്ലാ മക്കൾക്കും ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന് അൽക്കാറായി പറഞ്ഞു